ആരോഗ്യവകുപ്പിനെതിരായ നിയമന കോഴ തട്ടിപ്പ് കേസും ആരോപണങ്ങളും പ്രതിപക്ഷം കെട്ടിച്ചമച്ചതാണെന്നും ആ കെട്ടിച്ചമയ്ക്കലിന് ചില മാധ്യമങ്ങൾ കൂട്ടുനിന്നുവെന്നുമുള്ള ആരോപണം ഉന്നയിക്കുകയാണ് തൊട്ടുമുൻപ് മുഖ്യമന്ത്രി നടത്തിയ ഒരു മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെട്ട് നടത്തിയ മേഖലാ യോഗങ്ങളെക്കുറിച്ചും ആ മേഖലാ യോഗങ്ങൾ ഉണ്ടാക്കിയ വികസന മുന്നേറ്റങ്ങളെക്കുറിച്ചും അതിദാരിദ്ര്യ പട്ടികയിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങളെ മാറ്റി അവരെ പുതിയ നിലവാരത്തിലേക്ക് എത്തിക്കാൻ ഇനി നടത്താനിരിക്കുന്ന ശ്രമങ്ങളെക്കുറിച്ചും നവംബർ 1 മുതൽ നടത്താനിരിക്കുന്ന കേരളീയം പരിപാടിയുടെ പ്രത്യേകതയെക്കുറിച്ചും ഗവർണറെ താൻ നേരിട്ട് പോയി കാണുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായി എല്ലാ കാര്യങ്ങൾക്കും ഗവർണറെ പോയി കാണേണ്ട ആവശ്യമില്ലല്ലോ, ഗവർണർക്ക് ഓർമ്മപ്പിശകാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്ത മുഖ്യമന്ത്രി ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത് ആരോഗ്യ വകുപ്പിലെ നിയമന കോഴ തട്ടിപ്പ് ആരോപണം. അത് കെട്ടിച്ചമച്ചതാണ്, പ്രതിപക്ഷം ആണ് അതിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നത്, എല്ലാ വ്യാജങ്ങളും പൊളിഞ്ഞു വീഴുകയാണ് എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. ഇന്നത്തെ വാർത്താദിനം ആരംഭിക്കുമ്പോൾ മുഖ്യമന്ത്രി തൊട്ടു മുൻപ് നടത്തിയ വാർത്താ സമ്മേളനം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിത്തീരുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മേഖലാ യോഗങ്ങൾ പുതിയ ഭരണനിർവഹണ ശൈലിയെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന വികസനത്തിനും പുരോഗതിക്കും ഊർജമായെന്ന് പിണറായി വിജയൻ. സംസ്ഥാന തലത്തിൽ തീർപ്പാക്കിയത് 582 വിഷയങ്ങൾ. കേരളീയം പരിപാടി നവംബർ 1 മുതൽ ഭാവി വികസന മാർഗരേഖ ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ആദ്യ കപ്പൽ തീരമണഞ്ഞു. തുറമുഖത്തേക്കുള്ള ക്രെയിനുകളുമായി എത്തിയത് ചൈനീസ് ചരക്ക് കപ്പൽ ഷെൻഹുവ. കപ്പലിന് ഔദ്യോഗിക സ്വീകരണം ഞായറാഴ്ച. പദ്ധതിക്ക് മുന്തിയ പിന്തുണ നൽകിയെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യവകുപ്പ് നിയമന കോഴക്കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. മന്ത്രിയുടെ ഓഫീസിനെതിരായ വ്യാജ ആരോപണത്തിന് പിന്നിൽ ബാസിത്ത്. തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തറിയിക്കാൻ മുൻകൈയെടുത്തു. വെളിപ്പെടുത്തിയത് പരാതിക്കാരൻ ഹരിദാസ് കുമാളി. കണ്ണൂർ ഒളിക്കലിൽ ഇറങ്ങിയ ആന ആളെ ചവിട്ടിക്കൊന്നു. മരിച്ചത് നെല്ലിക്കാംപൊയിൽ സ്വദേശി ജോസ്. മരണം ആനയുടെ ചവിട്ടേറ്റെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹം കണ്ടെത്തിയത് ആന വനം കയറിയ വഴിയിൽ. വീഡിയോ സന്ദേശവുമായി മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ. നിരപരാധിയുടെ കൂടെ ദൈവമുണ്ടാകുമെന്നും അനുഭവസ്ഥനെന്നും പ്രതികരണം. വീഡിയോ സന്ദേശം പുതിയതായി രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ ചില ആത്മീയ കാര്യങ്ങൾ പങ്കുവെക്കലാണ് ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്ന് ഫ്രാങ്കോ. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2500 കടന്നു. കരയുദ്ധത്തിനായി നിരന്ന് ഇസ്രായേൽ സേന. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രായേലിൽ. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഓപ്പറേഷൻ അജയ്. ആദ്യ വിമാനം നാളെ എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം.